എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊന്നും കുറച്ച് ദിവസമായിട്ട് ഇടണ്ടായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ മടിയായിരുന്നു, അതുകൊണ്ടിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് തുടങ്ങി ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാമെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് എന്താണ് ഒരിക്കലാണ്. അപ്പോൾ ഇന്നും പരിപ്പും ഗോതമ്പൊക്കെ തന്നെ, ഗോതമ്പിൻ്റെ ഉപ്പ് ഉപ്പുമാവ് എന്ന പുട്ടൊക്കെ ഇണട്ട് ഇന്നത്തെ വിഭവം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല എനിക്ക്, അതുകൊണ്ടിട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ പമ്മി നിന്നത്. അതാണ് അപ്പോൾ ഇന്ന് തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ഇതിലേ കൂടി ഒന്ന് രാവിലെ ചീര വിളിച്ചുകൊണ്ടുപോയി. അപ്പോൾ അത് പറഞ്ഞ ഒരു കെട്ട് വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഗോതമ്പ് പുട്ട്, അപ്പോൾ പുത്രന് ദോശമാവ്, ചേട്ടനും എന്നെ എന്തായാലും ഒക്കെയാണ്. അപ്പം ഇത് തന്നെ സ്വയമൊക്കെ ഉണ്ടാക്കിക്കൊള്ളോട്ടോ എൻ്റെ കുഞ്ഞ്. പിന്നെ വെള്ളമൊക്കെ ഇടുന്നുകൊണ്ട് കഴിഞ്ഞാൽ അയ്യോ സ്വാഹ എന്നൊക്കെ പറഞ്ഞിടണ പോലെയൊക്കെയാണ്. ആ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കോളോട്ടാ, അതങ്ങനെ പരത്തി പരത്തി അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളെ ഊട്ടേ കൂടിയൊക്കെ ഒഴിച്ച് അങ്ങനെ ഒരുവിധം ലെവലാക്കും ഞങ്ങളുടെ ദോശ കണ്ട. ഇങ്ങനെയൊക്കെയാണ് ദോശ ഉണ്ടാക്കണത്. ഇപ്പം ഇത് ദോശ, ഇവന് ദോശ മാത്രം, പിന്നെ ഇത്തിരി പരിപ്പ് കറിയും കൂടി കൊടുക്കോട്ട. അപ്പോൾ ഈയിടെയായിട്ട് ഇപ്പോൾ ഗോതമ്പിൻ്റെ പുട്ടും പരിപ്പ് കറിയൊക്കെ ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം എനിക്കിഷ്ടമാണ് ഗോതമ്പിൻ്റെ പുട്ടിൻ്റെ ഒപ്പം പരിപ്പ് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം വെച്ച് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഡെയിലി വെക്കണ ഒരു ഏർപ്പാട് എനിക്കുണ്ട്. അത് നിങ്ങൾ കാര്യമാക്കണ്ട, അതൊരു തരം മെൻ്റലാണ് മെൻ്റലി. അപ്പോൾ പരിപ്പ് വെറുതെ ഇത്തിരി ചാറായിട്ട് കുഴമ്പനായിട്ട് ഇങ്ങോട്ട് എടുക്കുകയോ ചെയ്യുള്ളൂ കേട്ടോ. നമ്മൾ ഉച്ചയ്ക്കലത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ രാവിലെ. അപ്പോൾ ഈ രാവിലത്തെ മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നാളെയും പോട്ടെ, ഇന്ന് രാത്രി അപ്പോൾ നമുക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഗോതമ്പൊക്കെ തന്നെ ആയിരിക്കും. ഗോതമ്പ് അല്ലെങ്കിൽ റവയൊക്കെ ആയിട്ട് കഴിക്കാം, ഉച്ചയ്ക്ക് മാത്രമുള്ള ഊണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇനിയിപ്പോൾ രാവിലെ മണപ്പുറത്ത് പോകട്ടാ. അപ്പോൾ നമ്മൾ ആ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കെടുക്കാം. അപ്പോൾ എനിക്ക് മണപ്പുറത്ത് നല്ല തിരക്കായിരിക്കും, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ശിവരാത്രിയാണല്ലോ. അപ്പോൾ ആ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും എടുത്തിടാം. പിന്നെ അപ്പോൾ ഇനി ഇതിനേക്ക് ഉള്ളി താളിക്കാനായിട്ട് ഉള്ളി നന്നാക്കണതാണ് എനിക്കിഷ്ടമല്ലാത്തത്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു ജോലിയാണ് ഈ ഉള്ളി പൊളിക്കൽ, ഉള്ളി ഇടിക്കൽ, ഉള്ളി ചതക്കലൊക്കെ. ഭയങ്കര എനിക്കിഷ്ടം എനിക്ക്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വലിയ ഉള്ളിയാണ് കേട്ടോ, അതുകൊണ്ടിട്ട് തിരക്കേടില്ല. പക്ഷേ ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ പ്രാഗി പ്രാഗി ആയിരിക്കും അപ്പോൾ ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ഈ ഗോതമ്പ് പൊടി, ഗോതമ്പ് കുഴച്ചതിന് ശേഷം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഭയങ്കര കട്ടയിരിക്കുള്ളൂ. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഗോതമ്പ് പുട്ടിന്. അപ്പം ഗോതമ്പ് ഞാൻ എല്ലാവരും വെക്കണ പോലെയൊക്കെ തന്നെ വെക്കോളോട്ട. പിന്നെ ഇടക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഇടക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞോട്ട്. അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ ഇന്നത്തെ നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ എന്നല്ല, എനിക്ക് ഈ ഗോതമ്പിൻ്റെ ഒപ്പം എന്ത് കറി വെച്ചാലും, ഗോതമ്പ് പുട്ടിൻ്റെ ഒപ്പം എന്ത് കറി വെച്ചാലും നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർക്ക് ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ സാമ്പാർ വയ്ക്കുക ഇപ്പം അധികം വയ്ക്കാറില്ല. രാവിലെ കൂട്ടും, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാറില്ല ഇവിടെ. അപ്പോൾ പിന്നെ ഈ സാമ്പാർ വേസ്റ്റായി പോകും. പിന്നെ രാത്രി എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനോട് വലിയ താല്പര്യമില്ല. ഈ സാമ്പാർ തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെയും ചൂടായി കഴിക്കുന്നത് ഇവിടെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വെക്കണമെങ്കിൽ കുറച്ച് വയ്ക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാതെ വേറെ എന്തെങ്കിലും കറിയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കുറച്ച് പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവരോട് പ്രത്യേകം നന്ദി പറയുകയാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി ഡെയിലി ഞാൻ വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നടക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഉത്സവ സീസണൊക്കെ ആയതുകൊണ്ടിട്ടേ, അപ്പോൾ അതാണ് ഇത്തിരി ഇത്തിരി പുറകോട്ട് പോയത്. അതാണ് കേട്ടോ.
കണ്ടത്. ഇപ്പം നല്ല പൊടി പോലത്തെ നല്ല ഭംഗിയുള്ള പുട്ടല്ലേ കണ്ട, എന്ത് ഭംഗിയാണെന്ന് നോക്കി അങ്ങനെ ഇരിക്കും. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കൈ കൊണ്ടൊക്കെ, പണ്ടൊക്കെ എനിക്കറിയില്ല കൈ കൊണ്ട് ഉണ്ടാക്കി വരുമ്പോൾ ചപ്പാത്തിയാണോ പുട്ടാണോ എന്നറിയാത്തൊരു രൂപമായിരിക്കോട്ടെ. ഇപ്പോൾ പക്ഷേ നമ്മളത് പഠിച്ചെടുത്തതും കൊണ്ടിട്ടൊക്കെ ഓക്കെയാണ്. പരിപ്പ് കറി നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഞാനിങ്ങനെ എനിക്കിങ്ങനെയൊക്കെ പരിപ്പ് കറിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആസ്വദിക്കണം, കുറച്ച് നേരം കണ്ട് ആസ്വദിക്കണം, അതങ്ങനെ പതുക്കെ പതുക്കെ കഴിക്കണം. അതൊക്കെയാണ് എൻ്റെ ഒരു രീതി. വേറെ എന്തൊന്നാണ്, വേറെ ഒന്നും പറയാനായിട്ടൊന്നും കിട്ടണില്ല ഹേ, അതാണ്. പിന്നെ ഞാൻ കഴിക്കാമെന്ന് വിചാരിക്കണം, കഴിക്കണ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, വെറുതെ കൊതിപ്പിച്ചേക്കാം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പറ്റിയാൽ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാവുന്നതാണ്. ഓക്കെ.